എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മുറ്റത്ത് പുല്ല് വിരിക്കാനുള്ള ഒരു ഏരിയ തിരിക്കുകയാണ്. നമ്മൾ അത് കട്ട കെട്ടിയിട്ട് നമ്മൾ ആ കട്ട കെട്ടുന്നത് നമ്മൾ ചെറിയ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ കട്ട കെട്ടുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കിണറിൻ്റെ ബാക്ക് സൈഡിൽ ഗാർഡനിൽ പുല്ല് വിരിച്ചിരിക്കുന്നുണ്ടോ, ആ ഉയർത്തി മുറ്റത്തേക്കാളും ഉയർത്തിയിട്ടാണ് നമ്മൾ ആ പുല്ല് വിരിച്ചിരിക്കുന്നത്. ഒരു 8 ഇഞ്ചോളം പൊക്കിയിട്ടാണ് നമ്മൾ പുല്ല് വിരിച്ചിരിക്കുന്നത്. അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ആ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ഈ മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു 2.5 അടി അകലം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആ ചരട് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഗേറ്റിൻ്റെ മുകളിൽ നിന്ന് ആ ഗേറ്റിൻ്റെ കാലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരു ആർച്ച് ഷേപ്പിലേക്ക് ഈ 2.5 അടിയിലേക്ക് കൊണ്ടുവരും. ആർച്ച് ഷേപ്പിലാണ് നമ്മളത് കൊണ്ടുവരുന്നത്. ഈ ആർച്ച് ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് താഴത്ത് കൈക്കൊട്ടുണ്ട്. താഴത്തിട്ട് 6 ഇഞ്ചോളം നമ്മൾ താഴ്ത്തിയിട്ട് അതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം ചെയ്തു. ഒരു 4 ഇഞ്ചോളം നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണത് നമ്മൾ കൂട്ടിയിരിക്കുന്നത് ഒരു 1 ചട്ടി സിമെൻറ്റ്, 2 ചട്ടി മണല്, 4 ചട്ടി മെറ്റൽ, അങ്ങനെ ഒരു കണക്കിലാണ് നമ്മൾ കോൺക്രീറ്റ് കൂട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട ഈ കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കട്ട പണിയും. നമ്മൾ ഒരു കട്ട പണിയുണ്ടോ, ഈ കട്ട പണിയണത് എങ്ങനെയാ, 4 കട്ട 4 കട്ട പണിത് കഴിഞ്ഞാൽ 2 കട്ട 6 കട്ട പണി. ഈ 6 കട്ട നമ്മൾ 2 എണ്ണം പണിയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കല്ലിൻ്റെ ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കല്ലിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് കുറച്ച് വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 കട്ട പണിത്. 4 കട്ട പണിതിരിക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ മരത്തിൻ്റെ ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് തേച്ചത്. അപ്പോൾ ഈ 4 കട്ട കഴിഞ്ഞിട്ട് 2 കട്ട 6 ചെയ്യുമ്പോൾ നമുക്ക് അവർ അകലെ ഏറെക്കുറെ കിട്ടും ചെയ്തു. അപ്പോൾ നമ്മൾ അതൊരു കണക്കായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് പണിതിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, മിക്സ് ചെയ്തിട്ട് പണിതിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഒരു മരക്കട്ട 2 കല്ല്, ഒരു മരക്കട്ട 2 കല്ല്, അങ്ങനെ അങ്ങോട്ട് ഡിസൈൻ ചെയ്യണം. ഇനി നമുക്ക് ഗാർഡനിൽ കയറാനായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ കോൺക്രീറ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ മുകളിൽ 4 കട്ടൊക്കെ എടുത്തിട്ട് പണിതു. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന വരിക്ക് എടുത്തിട്ട് പണിതു. എന്നിട്ട് നമ്മൾ 4 കട്ട തന്നെ പൊളിച്ചിട്ട് നീളനെ പൊളിച്ചിട്ട് ഒരു ഫ്രെയിം മാതിരി കെട്ടി. എന്നിട്ട് ആ കെട്ടിയതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ മരത്തിൻ്റെ തടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 3 കഷ്ണം മരത്തടി വെച്ച മാതിരിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ചുറ്റി വെച്ച 3 കഷ്ണം മരം വെച്ചിട്ട് മണ്ണ് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന മാതിരിയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. 3 തടി കഷ്ണം വെച്ച മാതിരി നമ്മൾ ആ കട്ട് കെട്ടി തടിയുടെ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് തോലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. തോല് പിടിപ്പിക്കണം. തോല് പിടിപ്പിക്കാനായിട്ട് നമ്മൾ പെരിക്കൻ കൂട്ടിയിരിക്കുന്നത് 1 ചട്ടി മണലും 1 ചട്ടി സിമെൻറ്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തോലിനുള്ള പെരിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ തോല് പിടിപ്പിക്കുന്നതും കറക്റ്റായിട്ട് മരം ഉണ്ടാക്കണം തോല് പിടിപ്പിക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് ആ വീഡിയോ കാണാം. നമ്മൾക്ക് ഇപ്പോൾ ഈ തടിയുടെ മോൾവശം വരെ നമ്മൾ മണ്ണ് ഉള്ളിൽ നിറയ്ക്കും. എന്നിട്ടാണ് നമ്മൾ പുല്ല് വിരിക്കുക. അപ്പോൾ പുല്ല് വിരിക്കുന്നതിന് മുപ്പാടായിട്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്യണം. പെയിൻറ്റിങ് ചെയ്യണ വീഡിയോ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വീടിൻ്റെ അപ്പുറ സൈഡിലും നമ്മൾ ഒരു വർക്ക് ഇതിൻ്റെ ഏരിയ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡും പിന്നെ ഈ ഒരു സൈഡും കൂടി നമുക്ക് ഇനി വീഡിയോ ചെയ്യാനുണ്ട്. അതുകൊണ്ടും കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ മൂന്നും കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യണത്. 3 ഭാഗവും പെയിൻറ്റ് ചെയ്യണത് ഒറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഗാർഡനിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.